ഹായ് ഓൾ, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ മോഡൽ രീതിയാണിത്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിലുള്ള വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. വീഡിയോ എല്ലാവരും നിലയ്ക്ക്. നമ്മൾ ഇതിനാദ്യം പറയുന്നത് പ്രീസെറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് വേറൊരു സോങ് വെച്ച് ചെയ്യാമെന്നുള്ളതും ലാസ്റ്റായിട്ട് നമുക്കിത് ഫുൾ ഡീറ്റെയിൽ ആയിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൻ്റെ രണ്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൽ കൊടുത്തിരിക്കുന്ന XML ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പ്രീസെറ്റുമാണ്. നമ്മൾ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ഗ്രൂപ്പുകളും താഴെ സോങ്ങുകളും മുകളിൽ റെക്റ്റാങ്കിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറെ സോങ് വെച്ച് ചെയ്യാൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ ആ താഴെ കൊടുത്തിരിക്കുന്ന സോങ് ഡിലീറ്റ് ചെയ്ത് കളയുക. കളഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സോങ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓഡിയോ ചെന്നിട്ട് വി ഓൾ കൊടുക്കുന്നത് ഫോണിലുള്ള സോങ്ങുകൾ കാണാൻ സാധിക്കും. ഇഷ്ടമുള്ള ഒരു സോങ് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ആഡ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിനൊക്കെ 25 സെക്കൻഡേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ അധികം ടൈം വേണമെങ്കിൽ അതിൻ്റെ ലെങ്ത് എവിടം വരെ വേണമെന്ന് കറക്റ്റായിട്ട് നോക്കുക. ഒരു 30 സെക്കൻഡ് വേണമെങ്കിൽ അവിടെ ജസ്റ്റ് ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം താഴെ ഗ്രൂപ്പ് കൊടുത്തിട്ട് ഈ ഗ്രൂപ്പെല്ലാം കറക്റ്റായിട്ട് ഇത് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ഇവിടം വരെ ഈ ലെങ്ത് ആക്കുക. 4 ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട്. 4 ഗ്രൂപ്പും മുകളിലായിട്ട് ഒരു റെക്റ്റാങ്കിളും കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് എല്ലാത്തിൻ്റെയും ഈ ലെങ്ത് ഇവിടം വരെ എത്തിക്കുക. കറക്റ്റായിട്ട് നമ്മൾ ബീറ്റ് മാർക്ക് ഇട്ട സ്ഥലം വരെ എത്തിക്കുക. 4 ഗ്രൂപ്പും ഒരു റെക്റ്റാങ്കിളും ഇതുപോലെ കറക്റ്റായിട്ട് എത്തിക്കുക. എത്തിച്ച ശേഷം നമുക്ക് ഇതിനകത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സോങ്ങിൻ്റെ എക്സ്ട്രാ ഭാഗം റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനായിട്ട് ഫോട്ടോസ് ആഡ് ചെയ്തതിനായിട്ട് ഓരോ ഗ്രൂപ്പും സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. എടുത്ത ശേഷം ഇങ്ങനെയും കാണാൻ സാധിക്കുന്നത് ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ചെന്നിട്ട് നിങ്ങൾ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഗ്രീൻ സ്ക്രീൻ ഉണ്ടല്ലോ, ഗ്രീൻ ലെയർ, അതിൻ്റെ താഴെ കൊണ്ടുവെക്കുക. അതിനുശേഷം ആ ഫോട്ടോയുടെ ലെങ്തും വീഡിയോയുടെ എൻഡ് വരെത്തിക്കുക. കറക്റ്റായിട്ട് എത്ര അഡ്ജസ്റ്റ് ചെയ്താലും നമ്മൾ ആ റെക്റ്റാങ്കിളിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും കിടക്കുന്നത്. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഓരോ ഗ്രൂപ്പും സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക. അതിനുശേഷം സ്റ്റാർട്ടിങ് വന്നിട്ട് മീഡിയ ചെന്നിട്ട് ഓരോ ഫോട്ടോ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ട്രാക്ക് ചെയ്തിട്ട് താഴെ കൊണ്ടുവെക്കുക. അതിനുശേഷം എൻഡ് വരെയും കറക്റ്റായിട്ട് എത്തിക്കുക. ഇതുപോലെ തന്നെ 4 ഗ്രൂപ്പിലും 4 ഫോട്ടോസുകൾ ഇതുപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത ശേഷമാണ് നിങ്ങൾ ഇനി കാണുന്നത്. കറക്റ്റായിട്ട് ഓരോ 4 ഗ്രൂപ്പിലും ആഡ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ 4 ഗ്രൂപ്പും ചെയ്യുക. 4 ഗ്രൂപ്പും ആഡ് ചെയ്ത ശേഷം ചിലപ്പം ആ ഗ്രൂപ്പിൻ്റെ ഒക്കെ ലെങ്ത് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചില ഫോണിലൊക്കെ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ചിലതൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ചിലതൊക്കെ നമുക്ക് ആ ഗ്രൂപ്പിൻ്റെ ലെങ്ത് കുറഞ്ഞു പോകുന്നതായിരിക്കും. കറക്റ്റായിട്ട് ഫോട്ടോസുകൾ എൻഡ് വരെ എത്തിക്കുക. കറക്റ്റായിട്ട് ഗ്രൂപ്പ് നോക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ചില ഗ്രൂപ്പിൻ്റെ 3 ഗ്രൂപ്പിൻ്റെ ലെങ്ത് കുറവാണ്. ആ ഓരോ ഗ്രൂപ്പും സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ മുമ്പ് ചെയ്തതുപോലെ തന്നെ ഈ ഓപ്ഷൻ ഉപയോഗിച്ച് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക. കറക്റ്റായിട്ട് 4 ഗ്രൂപ്പിൻ്റെ ലെങ്തും ഇതുപോലെ തന്നെ ബീറ്റ് മാർക്ക് ഇട്ട സ്ഥലം വരെ എത്തിക്കുക. എത്തിച്ച ശേഷം നിങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കി മാത്രം മതി. ഇനി പ്ലേ ചെയ്യാൻ നമുക്ക് ആദ്യം കളറുള്ളതും പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറുമായിട്ടിങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് മാറുന്നത് കാണാൻ സാധിക്കും. ഇത്രയും മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പറയുന്നത് ഇത് നമുക്ക് ഡീറ്റെയിൽഡ് പറഞ്ഞുതരാം. ഇതിനകത്ത് പെൻസിലിൻ്റെ സിമ്പിൾ ഉപയോഗിക്കുക. 1050 2340 ഉപയോഗിക്കുക. ഇത്രയൊക്കെയാണ് അത് ഫുൾ സ്ക്രീനായിട്ട് ലഭിക്കുന്നത്. അതിനുശേഷം ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മുമ്പ് ചെയ്തപോലെ തന്നെ ഏതെങ്കിലും ഒരു സോങ് ഇഷ്ടപ്പെടുന്ന ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈസ് ഇനി ആവശ്യാനുസരണം വെച്ച ശേഷം ഇങ്ങനെ 4 റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാവുന്ന ലെങ്ത് തന്നെ വെക്കുക. ഓരോന്നും ആഡ് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക. വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ഇങ്ങനെ 4 റെക്റ്റാങ്കിൾ കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് 4 റെക്റ്റാങ്കിളും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്തേക്ക് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ 4 ഗ്രൂപ്പും സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എവിടം വരെയാണ് ലെങ്ത് വേണ്ടത് അവിടം വരെ കറക്റ്റായിട്ട് എത്തിക്കുക. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. XRF അങ്ങ് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോട്ടോ ആഡ് ചെയ്ത ശേഷം അതിൻ്റെ ലെങ്തും വീഡിയോയുടെ എൻഡ് വരെത്തിക്കുക. ഇതുപോലെ റെക്റ്റാങ്കിളിൻ്റെ
താഴെയായിട്ട് വേണം ഫോട്ടോ വരേണ്ടത്. പ്രത്യേകശ്രദ്ധിക്കുക, റെക്റ്റാങ്കിളിൻ്റെ താഴെ. അതിനുശേഷം ഓരോ റെക്റ്റാങ്കിളും ഒരു ഫോട്ടോയും സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന സെൻട്രൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, എഡിറ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് അത് താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നത്. ഇവിടെയാണ് റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് ആടിയിരിക്കുന്നത്. അവിടെ കറക്റ്റായിട്ട് ഫോട്ടോസ് കൊടുത്താൽ മതി. കണ്ട താഴെ ഫോട്ടോ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക. അതിനുശേഷം അടുത്ത റെക്റ്റാങ്കിളിൻ്റെ താഴെ കറക്റ്റായിട്ട് വെക്കുക. പറഞ്ഞു മനസ്സിലല്ലോ. അതിനുശേഷം ഒരു ഫോട്ടോയും ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക. സെൻട്രിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് നാല് റെക്റ്റാങ്കിളും നാല് ഫോട്ടോസുകളും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് നാല് ഫോട്ടോസുകളും ആഡ് ചെയ്ത് കൊടുത്തോളാണ് കാണാൻ പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക, കാണുന്നുണ്ടല്ലോ. ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ റെക്റ്റാങ്കിൾ കൊടുക്കുക, ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. ഫിൽ കോമൻസ് ശരി കൊടുത്താൽ മതി. എൻഡ് വരെ എത്തിക്കുക. അതിനുശേഷം എഫക്റ്റ് എടുക്കുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യം കൊടുക്കേണ്ടത് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കുക. COP കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അതിനുശേഷം അടുത്ത എഫക്റ്റ് SAT സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് കൊടുക്കുക. SAT എന്ന് കൊടുക്കുക. സാച്ചുറേഷൻ വൈബ്രൻസ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ്റെ വാല്യൂ -100 ആക്കി കൊടുക്കുക. -100 ആക്കാൻ നേരത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുന്നതാണ്. അതിനുശേഷം ആദ്യം ഒരു കീ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് മാറ്റിയ ശേഷം അത് കളർ ആകാനായിട്ട് പ്ലസ് ആക്കി കൊടുത്താൽ മതി. റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുക. കറക്റ്റായിട്ട് എക്സ്ട്രാ കളർ വേണമെങ്കിൽ പ്ലസ്സിലോട്ട് കൂട്ടി കൊടുക്കുക. കറക്റ്റായിട്ട് ഇപ്പോൾ +00 വരുന്ന കളർ ആകുന്നതാണ്. കൂടുതൽ കളർ വേണമെങ്കിൽ ഒരു 40-50 ഒക്കെ ആക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടുത്ത 0 ആക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും പ്ലസ് ആക്കാം. മൈനസും പ്ലസ്സും ആക്കാൻ നേരത്തെ കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റും മാറി മാറി വരുന്നതായിരിക്കും. ഇതുപോലെ എൻഡ് വരെയും ചെയ്താൽ മതി. നമ്മൾ പ്രീസെറ്റിനകത്ത് കൂടുതൽ എഫക്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നോർമലായിരിക്കുന്ന രീതിയിലുള്ള. ഞാനിതിനകത്ത് ബിജിനേറ്റ് എഫക്റ്റൊക്കെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പ്രീസെറ്റിനകത്ത്. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ആയ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. കണ്ടെന്നുണ്ടല്ലോ, ഒരു അടിപൊളിയായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറുമായിട്ട് ചേഞ്ച് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. HD ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD ആക്കി കൊടുക്കുക. ഫുൾ HD ആക്കി കൊടുത്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വിജയം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.